ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ അർജുനും കിരൺകുമാറും ജോർജ് ഊട്ടിയും ചേർന്ന് ആ ഗുണ്ടയെ, ഷമീന്നാണല്ലോ അയാളുടെ പേര്, അയാളെ ഇടിച്ച് ഇഞ്ച പരിവാക്കാണ്. സത്യങ്ങളെല്ലാം തുറന്നു പറയാൻ പറഞ്ഞിട്ടും അയാൾക്ക് ഫേവറബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് അയാൾ പറയുന്നത്. തേജയെ കൊന്നത് ആരാണെന്നും ആ സമയത്ത് ആ സ്ഥലത്തുണ്ടായിരുന്നത് ആരാണെന്നും ഒന്നും അയാൾ തുറന്നു പറയുന്നില്ല. ഞാൻ അവിടേക്ക് വന്നപ്പം അയാൾ മരിച്ചു കിടക്കുന്നതാണ് കണ്ടത് എന്നുള്ള മൊഴിയാണ് കൊടുക്കുന്നത്. ശേഷം അയാളുടെ ബോഡി അവിടെ മറവ് ചെയ്യുന്നതും അതിനുശേഷം സ്നേഹസദനത്തിൽ കൊണ്ടുപോയിട്ട് ഇടുന്ന കാര്യങ്ങളും മാത്രമേ അവൻ പറയുന്നുള്ളൂ. അല്ലാതെ നമ്മുടെ ഇതിൽ തേജ എങ്ങനെ മരിച്ചു എന്നുള്ള കാര്യം തനിക്ക് അറിയില്ല എന്ന് പറയാം കേട്ടോ. ഇനിയും നീ സത്യം പറയാൻ അതെല്ലാം മറച്ചു വെച്ച് കഴിഞ്ഞാൽ നിന്നെ കൊല്ലും എന്ന് പറഞ്ഞിട്ട് കിരൺകുമാർ നല്ല അടി തന്നെ അവന് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം അവനെ ഭീഷണിപ്പെടുത്തിയിട്ട് സാക്ഷിയെ ഫോൺ ചെയ്യിപ്പിക്കാനൊക്കെയാണ് ശ്രമിക്കുന്നത് കേട്ടോ. നീ സാക്ഷിയെ വിളിക്കണം, എന്നിട്ട് ഞാൻ പറയും പോലെ തന്നെ അവളോട് സംസാരിക്കണം എന്നെല്ലാം പറയാണ് കിരൺകുമാർ. അപ്പൊ ആദ്യം അവൻ അതിനെ എതിർത്തെങ്കിലും പക്ഷെ കിരൺകുമാറിനെയും അർജുനെയും പേടിച്ച് അവരുടെ കയ്യിൽ നിന്ന് അടി കിട്ടും, അവർ തന്നെ കൊല്ലും എന്നുള്ള ഭയത്തിൽ അങ്ങനെ അവർ പറഞ്ഞ പോലെ അനുസരിച്ച് സാക്ഷിയെ വിളിക്കുകയാണ് കേട്ടോ. അങ്ങനെ സാക്ഷിയും പ്രിയയും ആ ട്രാപ്പിൽ വീഴുന്നുള്ള കാര്യം ഉറപ്പാണ്. ഇത്തവണ എന്തായാലും അർജുനും കിരൺകുമാറും ചേർന്ന് എല്ലാവരുടെയും കള്ളി വെളിച്ചത്താകും. അതുപോലെ തന്നെ പ്രിയയ്ക്കും എന്തായാലും അവള് പ്രതീക്ഷിക്കുന്ന തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. എല്ലാ വട്ടവും രക്ഷപ്പെടുന്ന പോലെ ഈ വട്ടം അർജുൻ്റെയും കിരൺകുമാറിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാവുന്ന അവരുടെ വ്യാമോഹം മാത്രമാണ്. ഈ വട്ടം എന്തായാലും കുരുക്ക് മുറുകുക തന്നെ ചെയ്യും. ഇതേ സമയത്ത് പ്രിയ ആണെങ്കിലോ വീട്ടിൽ വന്ന് കയറി വലിയ നാടകമൊക്കെയാണല്ലോ കളിച്ചത്. നേരെ വന്നതും അഖിലിൻ്റെ റൂമിലേക്ക് അങ്ങ് കടന്നു ചെന്നു. എന്നിട്ട് നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പെണ്ണ് നിന്റെ വിവാഹം കഴിഞ്ഞ് ഈ വീട്ടിലേക്ക് കയറി വരുന്നുണ്ടെങ്കിൽ അത് ഈ പ്രിയ ആയിരിക്കുന്ന അഖിലിനെ വെല്ലുവിളിച്ചിരിക്കുകയാണ്. ഇവളുടെ ശല്യസായിക്ക് വയ്യാതെ കഴുത്തിന് പിടിച്ച് അഖിൽ അവളെ പുറത്തേക്ക് തള്ളുകയും ചെയ്തു. അവൾക്ക് വേണ്ടിയിരുന്നതും അത് തന്നെയായിരുന്നു, അവിടെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് അവിടുന്ന് അയ്യോ മുത്തശ്ശി മധു ആൻറ്റിയും എല്ലാം വിളിച്ച് കരഞ്ഞപ്പം അച്ഛമ്മയും മധു എല്ലാവരും കൂടി അങ്ങോട്ട് വന്നു. അവർ നോക്കുമ്പോഴോ അഖിൽ അവളെ പിടിച്ച് റൂമിന് പുറത്താക്കുന്നതാ. കണ്ടില്ലേ മുത്തശ്ശി, ഇപ്പോൾ ആവശ്യം കഴിഞ്ഞപ്പോൾ ഇവൻ എന്നെ വേണ്ട, ഇവൻ എന്നെ ഒഴിവാക്കാൻ ശ്രമിക്കുക. ഞാൻ ഇനി എന്തിനാ മുത്തശ്ശി ജീവിച്ചിരിക്കുന്നേ? ഇവനിപ്പം ഞാനൊരു ബാധ്യതയായിന്ന്. ഇവൻ കാരണം മാനം പോയ ഞാൻ ഇനി എങ്ങനെ മറ്റൊരു പുരുഷന്റെ മുഖത്ത് നോക്കുന്നെല്ലാം ചോദിച്ച് വലിയ നാടകവും പ്രകടനങ്ങളും ആണ് പ്രിയ അവിടെ കാഴ്ചവെക്കുന്നത് കേട്ടോ. അതെല്ലാം കേട്ട മുത്തശ്ശിയും അതേപോലെ തന്നെ മധു ആൻറ്റിയും അഖിലിനെ അധിക്ഷേപിക്കുകയാണ്. എടാ നാണം കെട്ടവനെ, ഈ കുടുംബത്തിൽ നീ ചെയ്ത പോലെ ആരും ഈ കുടുംബത്തിന്റെ മാനക്കേട് ഉണ്ടാക്കുന്ന പ്രവൃത്തികളൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല. ഛേ, നീ ഇവിടുത്തെ തന്നെ ആയിപ്പോയല്ലോ എന്നൊക്കെ പറഞ്ഞ് ചില കാര്യങ്ങളൊക്കെ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്, അതുപോലെ കാര്യങ്ങൾ നടക്കൂ. ഇവിടെ അങ്ങനെ കൈയൊഴുകാനേ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛമ്മ പ്രിയയും വിളിച്ചുകൊണ്ട് പോയി. അതിനുശേഷം മധു ആണെങ്കിലോ, എടാ നാണം കെട്ടവനെ, ഒരു പെണ്ണിന്റെ മാനം കളഞ്ഞ് അവളെ പിഴപ്പിച്ചിട്ട് ഇപ്പൊ കൈയൊഴുങ്ങാൻ നോക്കുന്നോടാ വൃത്തിയേട്ടവനെ എന്ന് പറഞ്ഞിട്ട് മധുവും പോയി. എല്ലാവരുടെയും കുറ്റപ്പെടുത്തൽ കേട്ട് ആകെ തകർന്നു നിൽക്കുകയാണ് നമ്മുടെ അഖില്. അതിനുശേഷമാണ് മുത്തശ്ശി ജോത്സ്യനെ വിളിച്ചു വരുത്തിയതും വിവാഹത്തിനുള്ള ഒരു നാലഞ്ച് മുഹൂർത്തം എല്ലാം കുറിച്ച് വാങ്ങിയതും. നീ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പോരെന്നെല്ലാം മാധുരി അമ്മ ചോദിച്ചെങ്കിലും ഇല്ല, പെട്ടെന്ന് തന്നെ നടത്തണം എന്നുള്ള വാശിയിൽ അല്ല, അപ്പൊ നന്ദേട്ടന്റെ സമയം കൂടി നോക്കണ്ടേ? അതൊന്നും കുഴപ്പമില്ല, ജോത്സ്യരൊരു അടുത്ത മാസം ഒരു നാല് മുഹൂർത്തം ഇങ്ങോട്ട് കുറിച്ച് തന്നാൽ മതി. നന്ദന് സൗകര്യപ്പെടുന്ന മുഹൂർത്തം ഏതാണോ അതിൽ നമുക്ക് വിവാഹം നടത്താം, അല്ലാതെ ഇനി ഇത് നീട്ടിക്കൊണ്ട് പോകാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മുഹൂർത്തം കുറിച്ചിട്ടോ. അതിന് ചുറ്റും എല്ലാവരും നിൽക്കുന്നുണ്ടായിരുന്നു. അത് കണ്ടിട്ട് നമ്മുടെ പൂജ പെട്ടെന്ന് അകത്തേക്ക് പോയിട്ടോ. പൂജയുടെ പിറകെ പ്രിയയും പോയി, പൂജയെ ചൊറിയാൻ വേണ്ടിയാ പിറകെ പോയത്. പക്ഷെ ആ നമ്പറൊന്നും പൂജയുടെ അടുത്ത് ഏറ്റില്ല കേട്ടോ. ഓ, എന്റെ വിവാഹം ഉറപ്പിക്കുന്ന സമയത്ത് നിനക്കത് സഹിക്കാൻ കഴിയാത്തോണ്ടായിരിക്കില്ലേ അകത്തേക്ക് പോകുന്നത്. ഏയ്, നടക്കാൻ പോവാത്ത വിവാഹത്തിന് ഡേറ്റ് കുറിക്കുന്നതിൽ അവിടെ നിന്നിട്ട് എന്ത് കാര്യം എന്ന് ചോദിച്ച് പൂജ അതിനെയൊക്കെ പുച്ഛിച്ച് തള്ളുകയാണ് കേട്ടോ. സംസാരിച്ച് വിജയിക്കാൻ പറ്റൂല എന്ന് തോന്നിയപ്പോൾ പ്രിയ പിന്നെ അവിടെ നിന്ന് പുറത്തേക്ക് പോവുകയാണ്. ഇതിനൊക്കെ ഉള്ളതേ നിനക്ക് ഞാൻ തരുന്നുണ്ടെന്നും പറഞ്ഞിട്ട് ഒരു നമ്പർ അടിച്ചിട്ട് അങ്ങോട്ട് പോവുകയാണ്. അതിനുശേഷം പിന്നീട് എന്തായാലും വിവാഹത്തിന്റെ ആ ഒരു ഡേറ്റൊക്കെ കുറിച്ച് കിട്ടിയ വലിയ സന്തോഷത്തിലും അതിൻ്റെ ഒരു അഹങ്കാരത്തിലുമാണ് പ്രിയ പെരുമാറുന്നത് കേട്ടോ. നേരെ അടുക്കളയിലേക്ക് വന്നിട്ട് അവിടുന്ന് പൂജ ഇങ്ങനെ ദോശയൊക്കെ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ കയറിയിരുന്ന് അവിടുന്ന് ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഹാ, ഇനിയിപ്പം വിവാഹം കഴിഞ്ഞ് അഖിലിന്റെ ഭാര്യയായിട്ട് ഞാൻ ഇങ്ങോട്ട് വരുമ്പേ എൻ്റെ എല്ലാ കാര്യങ്ങളും നീ വേണം നോക്കാൻ, പ്രത്യേകിച്ച് ഭക്ഷണത്തിന്റെ കാര്യം. നിന്നെ ഞാൻ ഇവിടുത്തെ ഒരു ജോലിക്കാരിയാക്കും, എൻ്റെ അടിമയെ പോലെ നിനക്കിവിടെ സുഖമായിട്ട് ജീവിക്കാം
എന്നൊക്കെ പറഞ്ഞിട്ട് പൂജ ഇങ്ങനെ കൊച്ചാക്കാണ്. പൂജ അതിനൊന്നും മുഖം കൊടുക്കാതെ ഇരിക്കുകയാണ്. നിന്റെ വ്യാമോഹമല്ലേ, നീ ഇങ്ങനെ എത്ര വേണേ സ്വപ്നം കണ്ടോ. എന്തായാലും ജയിലിൽ പോകുന്നവരെയല്ലേ നിനക്ക് ഈ സുഖ സൗകര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ. അത് നീ നല്ലപോലെ ആസ്വദിച്ചോ. പിന്നെ ഒരു കാര്യം നീ ഉറപ്പിച്ചോ, ഈ ഭൂമി തന്നെ ഇടിഞ്ഞ് താഴോട്ട് വീണാലും അഖില നിന്നെ ഭാര്യയായിട്ട് സ്വീകരിക്കൂല. അതിനെ അച്ഛമ്മന്നല്ല, ആരൊക്കെ തലകുത്തി നിന്നാലും നടക്കാൻ പോകാത്ത കാര്യമാണ്. അതുകൊണ്ട് വെറുതെ പാഴ്ക്കിനാവ് കാണുന്നത് നിർത്തുന്നതല്ലേ നിനക്ക് നല്ലതെന്ന് പൂജ ചോദിക്കാം കേട്ടോ. ഹാ, എനിക്കറിയാം നീ ആ സ്നേഹയെ വീണ്ടും ഇളക്കിക്കൊണ്ട് വരുന്നതെന്ന്, എനിക്കറിയാം അടി. പക്ഷെ നിന്റെ നമ്പറുകളൊന്നും ഇവിടെ ചെലവാകാൻ പോകുന്നില്ല. ഹാ അല്ല, ഇതിനു മുന്നേയും ഒരുപാട് വട്ടം നിന്റെ വിവാഹം നിശ്ചയിക്കുകയും ഉറപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നല്ലോ, എന്നിട്ട് എന്തേ അത് നടക്കാതെ പോയത്? അല്ല, അജുവേട്ടനായിട്ട് പോലും വിവാഹ നിശ്ചയം ഉറപ്പിച്ചായിരുന്നല്ലോ. ഇവിടെ എല്ലാവരും ആ പരിപാടിക്ക് വേണ്ടി ഒരുങ്ങുകയും ചെയ്തു, എന്നിട്ട് എന്തേ നിന്റെ ആഗ്രഹം നടക്കാതെ പോയത്? എടി, എന്നും എപ്പോഴും നിനക്ക് വിജയിക്കാൻ കഴിയില്ല. അവസാന നിമിഷത്തെ വിജയം അത് സത്യത്തിനും നീതിക്കും അനുസരിച്ച് നിൽക്കുന്നവർക്കായിരിക്കും. അതുകൊണ്ട് നീ വെറുതെ മനക്കോട്ട കെട്ടണ്ട. അഖിലിന്റെ ഭാര്യയാവാനുള്ള ഒരു യോഗ്യതയും നിനക്കില്ല. അതുകൊണ്ട് തന്നെ വെറുതെ നീ ഇവിടെ കിടന്ന് പാഴ്ക്കിനാവ് കാണല്ല എന്റെ പ്രിയ എന്ന് പറഞ്ഞിട്ട് പൂജ പുച്ഛിക്കുകയാണ് കേട്ടോ. പ്രിയക്കാണെങ്കിൽ ദേഷ്യം വന്നിട്ട് പിന്നെയും അവിടുത്തെ ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് പ്രിയ അവിടെ വെച്ചിരുന്ന ഫോണ് റിംഗ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഫോണിലോ സാക്ഷിയാണ്. പെട്ടെന്ന് നമ്മുടെ പൂജ ഇത് കാണുകയും ചെയ്തു കേട്ടോ. ഈശ്വര, ഇവള് കണ്ടോ, പെട്ടെന്ന് തന്നെ പ്രിയ ഫോണ് അങ്ങ് പെട്ടെന്ന് എടുത്തിട്ട് അപ്പുറത്തേക്ക് പോവാണ് കേട്ടോ. അപ്പൊ തന്നെ പൂജയ്ക്ക് എന്തോ ഒരു സംശയം തോന്നി. സാക്ഷിയാണല്ലോ, അജുവേട്ടനും ജോർജുട്ടിയും ആ കിരൺകുമാറും ഒക്കെ ഈ കേസിന്റെ പിറകിലാണ്. ഈ സമയത്ത് സാക്ഷി പ്രിയെ വിളിക്കണമെങ്കിൽ അതിനർത്ഥം എന്തെങ്കിലും കാര്യം ഉണ്ടാവും. ഇവര് തമ്മിൽ ഇനി പുതിയ എന്തെങ്കിലും പ്ലാനിംഗ് ഒക്കെ നടത്താനായിരിക്കും എന്നൊക്കെ പൂജ മനസ്സിൽ കരുതുകയാണ്. ഇതേ സമയത്ത് സാക്ഷി വിളിച്ചത് നമ്മുടെ ആ ഗുണ്ട എന്തായാലും പോലീസുകാരും അർജുനും പറഞ്ഞത് കേട്ടിട്ട് സാക്ഷിയെ വിളിച്ചിരുന്നല്ലോ, അതിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് നേരിട്ട് കാണണം എന്നാണ് പറയുന്നത്. പക്ഷെ പ്രിയ പറയൂ, അയ്യോ എനിക്കിപ്പം വരാൻ പറ്റാത്ത സാഹചര്യമാണ്, എന്നെ അച്ഛൻ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോലും വിടുന്നില്ല, ഞാൻ ആകെ കുടുങ്ങിയിരിക്കുകയാണ്, എന്റെ വിവാഹം ഉറപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയാണ് കേട്ടോ. ആ നിന്റെ വിവാഹം ഉറപ്പിച്ചു, ഇതിനൊരു തീരുമാനമായില്ലെങ്കിൽ ആ വിവാഹം നടക്കത്തുമില്ല, നീ ജയിലിലേക്ക് പോവുകയും ചെയ്യുന്നൊക്കെ പറയാണ് കേട്ടോ. ഞാനെന്തിനാ ജയിലിലേക്ക് പോകുന്നത്? ഞാൻ ആരെയും കൊന്നിട്ടൊന്നുമില്ല, പിന്നെ സാക്ഷിയായിട്ട് അവിടെ നിന്ന് നിന്നിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തേജാവധ കേസിന് കുറിച്ച് പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്താൻ നിൽക്കണ്ടെന്നെല്ലാം പ്രിയയും പറയാട്ടോ. ദേ പ്രിയ, ഞാൻ എല്ലാവർക്കും കൂടി വേണ്ടിയിട്ടാ പറയുന്നത്, നിനക്കറിയാലോ. ഞങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ദോഷം വന്നു കഴിഞ്ഞാൽ അത് നിന്നെയും ബാധിക്കുന്നു. ആ അപ്പം തന്നെ പ്രിയയ്ക്ക് കാര്യം മനസ്സിലായി. അല്ല, ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ, എന്നോട് ഞാൻ ഏത് സമയം പുറത്തു പോകുന്നതും എൻ്റെ കൂട്ടുകെട്ടിനെ കുറിച്ചൊക്കെ അച്ഛന് വലിയ സംശയമാണ്. അതുകൊണ്ട് തന്നെ എന്നോട് മറ്റെവിടേക്കും പോരുതെന്നൊക്കെയാ പറഞ്ഞതെന്നൊക്കെ പ്രിയ പറയാം കേട്ടോ. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, നമുക്ക് എത്രയും പെട്ടെന്ന് മീറ്റ് ചെയ്തേ പറ്റൂ എന്ന് സാക്ഷി പറയാണ്. ശരി, ഞാൻ ശ്രമിക്കാന്ന് പറഞ്ഞിട്ട് പ്രിയ ഫോൺ വെക്കുകയും ചെയ്തു. പ്രിയയ്ക്കാണെങ്കിലോ വീണ്ടും ടെൻഷനായി. ഈശ്വര, എല്ലാം ഒന്ന് കരക്കടിഞ്ഞു എന്ന് കരുതി, പ്രശ്നങ്ങളെല്ലാം ഒന്നൊന്നായി തീർന്നു എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ഇനിയും കുരുക്ക് മുറുകുകയാണോ? ഈ അർജുനും ആ കിരൺകുമാറും എല്ലാവരും കൂടി ചേർന്ന് എന്നെ വീണ്ടും കൊടുക്കുമോ? ഈ വിവാഹം നടക്കില്ലേ എന്നൊക്കെ ആകെ ടെൻഷനിലായിട്ടോ പ്രിയയ്ക്ക്. ഈ വിവാഹം എങ്ങനെയെങ്കിലും ഒന്ന് പെട്ടെന്ന് നടത്തിയിരുന്നെങ്കിൽ പിന്നെ ആ അർജുന്റെ മുന്നിൽ പോയിട്ട് ഞെളിഞ്ഞു നിൽക്കാമായിരുന്നു. അവൻ അതോടെ ഈ കേസിന്റെ കാര്യമൊക്കെ വിട്ടേനെ. എന്തായാലും അനിയന്റെ ജീവിതം തകർക്കാൻ അവൻ ശ്രമിക്കില്ലായിരുന്നു. പക്ഷെ ഈ വിവാഹമാണെങ്കിൽ നീട്ടിക്കൊണ്ട് പോവുകയാണല്ലോ. എല്ലാവരും കൂടി ചേർന്ന് എത്രയും പെട്ടെന്ന് ഈ ഒരു ചൂടാറുന്നതിന് മുന്നേ തന്നെ ഈ വിവാഹം നടത്തിയിരിക്കണം. ആ സ്നേഹയുടെ ഭീഷണി ഒരു സൈഡിൽ നിൽക്കുമ്പോൾ അഖിലാണെങ്കിലോ എന്നെ വിവാഹം കഴിക്കില്ല എന്നുള്ള ഉഗ്ര ശബ്ദത്തിലാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരാൾക്കും മറിച്ച് ചിന്തിക്കാൻ കഴിയുന്നതിന് മുന്നേ തന്നെ ഈ വിവാഹം നടത്തിയെടുക്കണമെന്ന് പ്രിയ മനസ്സിൽ കണക്കുകൂട്ടുകയാണ്. പിന്നീട് അച്ഛമ്മ നന്ദഗോപനെ വിളിച്ചിട്ട് വീട്ടിലേക്ക് വരാൻ പറയാണ് കേട്ടോ. അപ്പൊ എന്താ അമ്മ, എന്താ വിശേഷം എന്ന് ചോദിച്ചപ്പം അഖിലിന്റെയും അതേപോലെ അനുക്കുട്ടിയുടെയും വിവാഹത്തിന് രണ്ട് മൂന്ന് ഡേറ്റ് എല്ലാം ഞാൻ കുറിപ്പിച്ചിട്ടുണ്ട്. എന്താ അമ്മ ഇത്ര പെട്ടെന്ന്? ഒന്നുമില്ല, ഇനി അത് നീട്ടിക്കൊണ്ട് പോകേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവള് എന്റെ വീട്ടിലേക്ക് വരണം, മരുമകളായിട്ട് തന്നെ. അതുകൊണ്ട് ഞാൻ മുഹൂർത്തം കുറിപ്പിച്ചിട്ടുണ്ട്, നന്ദന് പറ്റുന്ന ഡേറ്റ് ഏതാന്ന് വെച്ചാൽ അന്ന് നമുക്ക് കാര്യങ്ങൾ നടത്താം. ഇനി അത് നീട്ടിക്കൊണ്ട് പോകാൻ പറ്റില്ല. പ്രിയ ആകെ മാനസിക വിഷമത്തിലാണ്. അവളുടെ വിഷമമെല്ലാം മാറ്റണം, അവളുടെ നിരാശയും മാറ്റണം. അവൾക്ക് ഇതുവരെ സങ്കടം മാത്രമേ കൊടുക്കാൻ പറ്റിയിട്ടുള്ളൂ എന്നൊക്കെ അച്ഛമ്മ വലിയ ഡയലോഗ് പറയാണ് കേട്ടോ. നന്ദന്, എനിക്ക് ഏത് ഡേറ്റ് ആയാലും സൗകര്യമാണമ്മേ. നിങ്ങൾക്ക് എല്ലാവർക്കും സൗകര്യപ്രദമുള്ള ഒരു ഡേറ്റ് തന്നെ കുറിച്ചോളൂ. എന്തായാലും നന്ദന ഒന്ന് ഇങ്ങോട്ട് വരൂ, നമുക്ക് നേരിട്ട് സംസാരിക്കാം എന്ന് അച്ഛമ്മ പറയാണ് കേട്ടോ. ഇനി ഇതൊന്നും വെച്ച് നീട്ടാൻ പാടില്ല. എത്രയും പെട്ടെന്ന് എത്ര അടുത്ത മുഹൂർത്തത്തിൽ തന്നെ നമുക്ക് അവർ തമ്മിലുള്ള വിവാഹം നടത്താം. ഇതേ സമയത്ത്
അഖില് ഈ കാര്യങ്ങളൊക്കെ സ്നേഹയോട് പറയും. സ്നേഹം ആകെ ടെൻഷൻ ആവാണ്. ഇതേ അഖിലെ, അച്ഛമ്മ പറഞ്ഞു, അച്ഛൻ പറഞ്ഞു, അവർ ആത്മഹത്യ ചെയ്യുന്നു പറഞ്ഞു, ഭീഷണിപ്പെടുത്തി എന്നെല്ലാം പറഞ്ഞ് എന്നെ ഉപേക്ഷിച്ച് അവളെ കെട്ടാനെങ്ങാനാണ് നിന്റെ തീരുമാനമെങ്കിൽ അറിയാലോ, ഞാൻ ഇടിച്ചു കയറി അങ്ങോട്ട് വരും. വെറുതെ വരികയല്ല, നീ കെട്ടിയ താലിയും നമ്മുടെ മാരേജ് സർട്ടിഫിക്കറ്റും കൊണ്ടായിരിക്കും ഞാൻ വരുന്നതെന്ന് സ്നേഹയും പറയാട്ടോ. എന്തായാലും പ്രിയയുടെ കളികളെല്ലാം അർജുനും കിരൺകുമാറും കൂടി പൊളിക്കാൻ പോവാണ്. പ്രിയയുടെ മാത്രമല്ല സാക്ഷിയുടെയും കൂടെ അവർക്കിട്ട കൂട്ടുപ്രതിയായ നമ്മുടെ ശങ്കറിന്റെയും പരിപ്പളകും. വീണ്ടും അടുത്ത കിരളം വീഡിയോയിൽ കാണും വരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.